everyone. To kickstart another beautiful evening, here is Kavala 14th Bravo Season 2 powered by Topco Samsung. Ellavarkkum innathe episode like hrudayam niranja swagatham. Kavala 14th Bravo-inte സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ മത്സരങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജിംഗ് പാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഫൈസൽ ലേറ്റിൽ, രേനത്ത ആൻഡ് ഫൈനലി ഷാൻ റഹ്മാൻ. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഓർക്കസ്ട്ര മെമ്പേഴ്സ്. കവള 14th Bravo സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി മത്സരിക്കാൻ എത്തുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഹർഷയാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹർഷ. ഹർഷ, സെമി ഫൈനൽ സ്റ്റേജിൽ നല്ലൊരു പോക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നല്ല സ്കോറൊക്കെ ഉണ്ട്. അപ്പം ഇതിപ്പോൾ തേർഡ് പെർഫോമൻസ് ആണ്. അപ്പം ഇന്ന് ജഡ്ജസ് ചോയ്സ് റൗണ്ട് ആണ് പെർഫോമൻസ്. അപ്പം നമുക്ക് ജഡ്ജസിൻ്റെ അടുത്ത് ചോദിക്കാം ഏത് സോങ് ആണെന്നല്ലേ. യെസ്, രേനത്ത. ഹർഷ മാം, യാ റസൂലുള്ള അല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ മോള്? ഫിറോസ്ക പാടിയ നല്ല ഹിറ്റായിട്ടുള്ള ഒരു സോങ്. അപ്പം നന്നായിട്ട് തന്നെ പാടാൻ കഴിയട്ടെ. ഓൾ ദി ബെസ്റ്റ് മോള്. താങ്ക് യു മാം. താങ്ക് യു രേനത്ത. ഹർഷ, അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച്. Ya Rasool Allah, salli ala ya habibi, ya habibi, ya
ഹർഷ ചേച്ചി ജഡ്ജസ് ചോയ്സ് റൗണ്ടിലെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു ഹർഷ? കുഴപ്പമില്ലെന്ന് തോന്നി. കുഴപ്പമില്ലാണ്ട് തോന്നി. ഹർഷക്ക് കുഴപ്പങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ല ചെറുതായിട്ടൊക്കെ അല്ലേ? ചെറുതായിട്ട് ബീജത്തിൽ എന്ത് പറ്റി ഇന്ന് ചടിക്കേറി റിഹേഴ്സൽ ചെയ്തില്ലേ? ചെയ്തു. എത്ര പ്രാവശ്യം ചെയ്തു? കുറേ പ്രാവശ്യം ചെയ്തു. ഓക്കെ, നമുക്ക് കമൻസ് അറിയാം. ഷാൻസ ഹർഷ, അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ റിഹേഴ്സൽ ഇല്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നം ഇവിടെ ഫീൽ ചെയ്തു. കാരണം ഒരു ഫോൾസ് സ്റ്റാർട്ട് സംഭവിച്ചു. അത് ഒക്കെ നമ്മളീ പിച്ച് ഔട്ട് എന്നൊക്കെ പറയുന്നതിനേക്കാളും ഗുരുതരമായൊരു സംഭവമാണ് ഈ ഫോൾസ് സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നത്. കാരണം അപ്പോൾ പാട്ടിനെ പറ്റി വലിയൊരു ധാരണ ഇല്ലാന്നേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പം സ്റ്റാർട്ട്, അതായത് നമ്മളിവിടെ തുടങ്ങണം എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ ഒരു ഒരു പാട്ട്. അപ്പോൾ അത് ഒന്ന് പാളി. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു ജഡ്ജസ് ചോയ്സ് ആണ്, പക്ഷെ ഒരു ഡിവോഷണൽ സോങ് ആണല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഫീൽ ആവാമായിരുന്നു എന്ന് തോന്നി എനിക്ക്. നമ്മളെന്താ പറയുക, ഒരു പാട്ടിന് കുറച്ചുകൂടി ലൈഫ് ഉണ്ടാവുക എന്ന് നമ്മൾ പറയില്ലേ, അത് നമുക്കും കൂടെ ആ ഒരു ഡിവോഷണൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിവൈൻ ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ അത് കുറച്ചുകൂടെ ആവാമായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. ഇപ്പോൾ പിച്ച് ഔട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പിച്ച് ഔട്ടോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ പാട്ടിനൊരു ഒരു ജീവനില്ലായിരുന്നു മോൾ പാടിയതിൽ. പാട്ടിനല്ല, മോൾ പാടിയതിൽ കുറച്ചുകൂടി ഒരു ലൈഫ് ഉണ്ടാവാമായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. പിന്നെ ഈ പറഞ്ഞൊരു ഫോൾസ് സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, സെമി ഫൈനലിൽ അത് ഭയങ്കര സില്ലി ആയിട്ടുള്ളൊരു ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അത് ഒക്കെ ഒന്ന് കെയർ ചെയ്യുക കേട്ടോ. അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒന്നും സംഭവിക്കരുത്. സംഭവിക്കാനേ പാടില്ലാത്തൊരു സ്റ്റേജാണ് ഇതൊക്കെ. ശരിക്കും പറഞ്ഞാൽ സെമി ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ജഡ്ജസ് ഇവിടുന്ന് വെള്ളം കുടിക്കേണ്ട ഒരു സ്റ്റേജാണ്. ആർക്കാണ് മാർക്ക് കൊടുക്കേണ്ടത്, ഇതെല്ലാവരും എക്സലൻറ്റ് പെർഫോമേഴ്സ് ആണല്ലോ എന്നുള്ള ഇത് നിങ്ങൾ നമുക്ക് ഈസി ആക്കി തരികയാണ് ചെയ്യുന്നത് മാർക്കിടാൻ. അങ്ങനെ സംഭവിക്കരുത് കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ. രണത്ത ഹർഷ, നല്ലൊരു സോങ്. എപ്പോഴും നമ്മൾ മെയിൽ സിംഗേഴ്സ് പാടുന്ന, പിന്നെ ഫിറോസ്ക്ക് തന്നെ ഒത്തിരി പാടി കേട്ടിട്ടുണ്ട്, അങ്ങനെ ഇത് കേൾക്കാറുള്ളൂ. അപ്പോൾ ഈ മെയിലിൻ്റെ ഒരു സോങ് മോൾ അത് എടുത്തു കേട്ടോ. അതൊരു നല്ല കുറച്ച് ബുദ്ധിമുട്ടുമാണ് പാടാൻ, നല്ല ഫീലും കൊടുക്കണം, നല്ല ഒത്തിരി എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്, അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ അത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. ശരിക്കും കറക്റ്റ് ഞാൻ പറഞ്ഞു തന്നിരുന്നു അത്, ഇത് പാടിയ ആളോട് തന്നെ ഒന്ന് പാടി കേട്ട് പഠിച്ചിരുന്നെങ്കിൽ ഒരുപാട് അത് ഗുണം ചെയ്യും കേട്ടോ. കാരണം ഒരുപാട് സ്ഥലത്ത് ആ ഫീല് വേണമായിരുന്നു ഹർഷയ്ക്ക്. പിന്നെ ഒത്തിരി പാടി പാടി പറഞ്ഞെന്നുകൊണ്ടുള്ള ആ ഒരു കറക്റ്റൊക്കെ ചെയ്തു കേട്ടോ, ഒരുപാട് ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു മോളും കോറസ് ഇവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവർ വരുമ്പോഴാണ് ആ ഫസ്റ്റ് തന്നെ അവർ കറക്റ്റ് ആയിട്ടുള്ളത് ശരിക്ക് ആ സോങ്ങിൻ്റെ. അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ പിച്ചിൻ്റെ പ്രോബ്ലം ഒന്നുമല്ല, മോളതങ്ങ് മോൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഈ പാട്ട് എങ്ങനെ അവസാനിപ്പിക്കും, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു പഠിച്ചപ്പോൾ തന്നെ തോന്നുന്നു എനിക്ക്. കാരണം അങ്ങനെ ഒരു സിംഗിങ് ആണ് മോളിൽ നിന്ന് കണ്ടത്. പെട്ടെന്ന് അങ്ങോട്ട് എന്താ പറയുക പാടിക്കഴിഞ്ഞു. നമ്മളങ്ങനെ പറയില്ല ഒരു സോങ് അങ്ങോട്ട് പാടിപ്പോയി എന്ന് നമ്മൾ പറയുമല്ലോ. ആ ഒരു ഫീലാണ് എനിക്ക് നമുക്ക് കിട്ടിയത് ഇവിടെ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് ഒന്നുകൂടെയൊക്കെ ഫീല് കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞത്. ഫീൽ കൊടുക്കാൻ പറ്റിയൊരു പാട്ട്, ഒരുപാട് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, ഇനി അടുത്ത് കുറച്ച് പാട്ടുകളേ ഉള്ളൂ പാടാൻ. അറിയാലോ, ശ്രദ്ധിക്കാം മോളെ. താങ്ക് യു രണത്ത്. ഫൈസൽ മാഷെ, ഫിറോസ്കായുടെ ഏറ്റവും ഹിറ്റായ പാട്ട്, ഫിറോസ്കായുടെ മാപ്പിളപ്പാട്ട് ഫീൽഡിലേക്ക് ഒരു സ്വന്തമായി ഒരു എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി ഈ പാട്ടിലൂടെയാണെന്ന് പറയാം. പിന്നെ നമ്മുടെ കോഴിക്കോട് അബൂബക്കർ കയുടെ മ്യൂസിക്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒറിജിനൽ ജോയേട്ടനൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം ഇതിൻ്റെ ഈ ബി ജി എം പോർഷനൊക്കെ ആളുകൾക്ക് മനപ്പാടാണ്. സിനിമാ പാട്ടുകളിലെ പോലെ തന്നെ ചില മാപ്പിളപ്പാട്ടിൽ വളരെ കുറച്ച് പാട്ടുകൾക്ക് അങ്ങനെയുള്ളൂ. പീർക്കയുടെ പാട്ട് കുറച്ചുണ്ട്, അവക്കുബായിയുടെ ഒരുപാട് പാട്ടിൽ അങ്ങനെയുണ്ട്. അതുപോലെ ഈ പാട്ടിൻ്റെ ബി ജി എം പോർഷനൊക്കെ അതിന് ഓർക്കസ്ട്രേഷനൊക്കെ ശരിക്കും ആളുകൾക്ക് തന്നെ അറിയാം. അങ്ങനെയുള്ള ഒരു പാട്ട്, അതുകൊണ്ട് തന്നെയാണ് ഒരു ഫാൾസ് സ്റ്റാർട്ടൊക്കെ ആളുകൾ പോയി മനസ്സിലാവും. അതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലം മുതലേ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്ന പാട്ടാണ്. ടി പി ആലിക്കുട്ടി കുരിക്കൽ നമ്മുടെ പ്രസിദ്ധനായ എഴുത്തുകാരനായിരുന്നു, പാട്ടുകാരനായിരുന്നു, കോൽക്കളിയുടെ രാജായനായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം നല്ല സുരലോക മണിഹുർ ലിസാനിങ്ങളെയൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. ഇതും അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. പിന്നെ ഹർഷയുടെ ഒരു കാര്യം, പാടിയോ എന്ന് ചോദിച്ചാൽ പാടി, പാടിയില്ലേ എന്ന് ചോദിച്ചാൽ പാടി. അത് പാടിയ ഒരു ഫീലാണ് നമുക്കിവിടെ തരാത്തത് എന്നാണ് ഇവരെ രണ്ട് പറഞ്ഞതിൻ്റെ ആകെത്തുക. അപ്പോൾ മോളുടെ ഒരു
പ്രശ്നം എന്താ ചോദിച്ചാൽ, ചിലപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തും, ചിലപ്പോഴൊക്കെ നമ്മളെ തവിട് പൊടിയെ കളിയും. എനിക്ക് ഓർമ്മയുണ്ട് മോളുടെ ആ നാടൻ പാട്ടിൻ്റെ ആ ഒരു പാട്ട് തന്നെ, നാടൻ പാട്ട് മോളെ കൊണ്ട് രഹനത്തെ പാടിച്ചൊരു പാട്ടുണ്ട്, ആ ഒരു പാട്ട് കൂടി പാടിയ ശേഷമാണ് രഹനത്തെ അങ്ങനെ ഒരു പാട്ട് പാടിച്ചത്. അതേപോലെ മോളുടെ ആ ഒരു ട്രഡീഷണൽ എന്താ ഇരുപുറം എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നൊരു പാട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മോളിവിടെ പാടിയിട്ടുണ്ട്. പിന്നെ ആ സെലിബ്രേറ്റി റൗണ്ടിലെ പാട്ടൊക്കെ വളരെ മനോഹരമായിരുന്നു. പക്ഷേ ചില സമയത്ത് മോള് ഒരു വേണ്ടത്ര ശ്രദ്ധ, അതിന് ആ പരീക്ഷണമൊക്കെ ഒന്നും സമയമില്ലാത്ത ഒരു ഘട്ടമാണ് ഇത് എന്നുള്ളതാണ്. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, താങ്ക് യു ഫൈസൽ. മാഷേ, മാഷ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഹർഷ, അങ്ങനെ ഉണ്ടോ? ഏ, ഫൈനൽസിലേക്ക് പോകണമെന്നില്ലേ? ഉണ്ടല്ലേ. ഓക്കെ, നമുക്കിനി മാർക്സ് അറിയാം. ഈ റൗണ്ടിലെ മാർക്സ് ഇത്രയും നോക്കാം. ഷാൻസ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു. ഹർഷ, അപ്പം പറഞ്ഞതൊക്കെ ഓർക്കുക. അടുത്തത് ഇനിയിപ്പം നമുക്ക് രണ്ട് പാട്ടുകളൂടെ ഉള്ളൂ. അതിൽ എക്സ്ട്രോർഡിനറി പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ടോപ്പ് ഫൈവിൽ എത്തൂ. അത് പോയിന്റ് ബ്ലാങ്ക് ആയിട്ട് ഞാൻ പറയണം. നമ്മളിനിയിപ്പം സൂപ്പിട്ടിട്ടോ അങ്ങനെ ഒന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ടോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത രണ്ട് പാട്ടുകളിൽ 28.5 അല്ലെങ്കിൽ 29 അടുത്ത് കിട്ടാതെ ഹർഷ ഫൈനൽസിൽ ഉണ്ടാവില്ല. അതിപ്പോഴേ ഞാൻ പറയാണ്. അപ്പം അതിന് വേണ്ടി മെനക്കെട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനിപ്പോൾ പറയുന്നത്. രണ്ട് റിഹേഴ്സലും കൊണ്ട് ഇനി ഇങ്ങോട്ട് വരണ്ട, കുറേ റിഹേഴ്സൽ ചെയ്യുക. ഈ ഫോൾസ് സ്റ്റാർട്ട് സംഭവങ്ങൾ അതുപോലെ പാട്ടിലെ ഫീൽ ഇതൊക്കെ കൊണ്ടുവരാം. ഓക്കെ, 27.5 on 30, രണത്ത 27.5 again 27.5 on 30, ഫൈസൽ മാഷെ 27.5 27.5 again. Thank you, Faisal Masha. Thank you, judges. Abam Harsha, your grand total is 82.5 on 90. Harsha kanam manslai korch low aanu mark. Okay, appo ini rendu performance undallo judges parna pole adile maximum score ya ennittu namaku top 5 like povande. Okay, all the best for that. Thank you. Kavala 14th Rava season 2 powered by Top Course Zamzam inde inathe episode la adutha oru short commercial break aanu. Go for the break and come right back.